നമുക്കറിയാം നമ്മളുടെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21-ലേക്ക് ആക്കുക എന്നുള്ളൊരു വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ് നമ്മളുടെ ഗവൺമെൻറ് പോകുന്നത്. അപ്പം ഇത് നമ്മളുടെ ഒരു സൊസൈറ്റി എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു, വിവിധ പാരൻസ് അതുപോലെ തന്നെ അധ്യാപകർ വിദ്യാർത്ഥികൾ ഇവരുടെയൊക്കെ ഒരു പ്രതികരണം നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു പ്രതികരണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ പല വ്യക്തികളുടെയും ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. വിവാഹപ്രായം പെൺകുട്ടികളുടേത് 18-ൽ നിന്ന് 21 വയസ്സിലേക്ക് ആക്കുന്നു എന്നുള്ള വാർത്ത ഈ ഇടയ്ക്ക് കണ്ടു. വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. കാരണം പക്വതയുടെ ബേസിസിലും കാര്യത്തിലും ഒന്നും അല്ലെങ്കിൽ കൂടിയും 18 വയസ്സ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കുട്ടികൾക്ക് വിവാഹത്തിന് വെക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം 18 വയസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലം നമ്മുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ കാലത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് അതിൻ്റെ പല പ്രാരാബ്ദങ്ങളും കാര്യത്തിലേക്കും പോയിട്ട് പിന്നീട് വിദ്യാഭ്യാസം നിർത്തുന്ന പല കുട്ടികളെ പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യമാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. 21 വയസ്സ് എന്നുള്ളത് നിയമപ്രകാരം നിർബന്ധമാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പല കുട്ടികൾക്കും അതിൽ നിന്നും രക്ഷ നേടാനാവും. പിന്നെ മാനസികമായും ശാരീരികമായും വൈവാഹിക ജീവിതം എന്ന് പറയുമ്പോൾ ഒരു തയ്യാറെടുപ്പുകൾ അത്യാവശ്യമായിട്ട് വേണ്ട ഇതാണ്. അപ്പോൾ 21 വയസ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി കുട്ടികൾക്ക് കിട്ടുന്നതുമായിരിക്കും. വിവാഹപ്രായം 21 ആക്കണേ നല്ല അഭിപ്രായമാണ്. കാരണം നമ്മളെ മലപ്പുറത്ത് കൂടുതൽ ഈ കുട്ടികളൊക്കെ 18 ആകുമ്പോഴേക്കിനി കെട്ടിക്കുക അങ്ങനെയൊക്കെ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികളെ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ നല്ലത് ഇങ്ങനെയാണ്. പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്കിനെ എല്ലാ കുട്ടികളെയും നിക്കാഹ് കഴിപ്പിക്കുക കെട്ടിക്കുക അങ്ങനെയൊക്കെ ഓരോ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 21 ആയ കുട്ടികൾക്ക് ഒന്നുകൂടി മെച്ചോർഡ് ആവാൻ പറ്റും. എന്താ ഒരു ദാമ്പത്യ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വിവാഹപ്രായം 21 ആക്കിയാൽ ഞാൻ 100% യോജിക്കുന്നു. കാരണം ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ആഗ്രഹങ്ങളും അതുപോലെ അവരുടെ ഡ്രീമുകളും മാറ്റിവെച്ച് വീട്ടുകാരുടെ ഒരു പ്രഷറിൽ അവരെ വിവാഹം ചെയ്ത് അവരാ ഒരു ആഗ്രഹങ്ങളും ഇതും മാറ്റി ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്ന് നമ്മളെ ഇത് 21 ആകുമ്പോൾ ഒന്നും കൂടി പഠിപ്പിനോട് ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി അവർക്ക് ഇതോടനുബന്ധിച്ച് എന്തെങ്കിലും ജോലികളും കാര്യങ്ങളും ഏർപ്പെടാനും അതോടെ കൂടി തന്നെ മൊത്തത്തിൽ നമ്മളെ എക്കണോമിയിലെ ഒരു വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ 100% യോജിക്കുന്നത്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കിയതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് വിദ്യാഭ്യാസമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സോ പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള പല കുട്ടികളും വിവാഹത്തിന് ശേഷം ഈ 18 വയസ്സ് തികയുന്ന ആ സമയത്ത് തന്നെയുള്ള വിവാഹത്തിന് ശേഷം പിന്നെ കുടുംബജീവിതത്തിലേക്കൊക്കെ ഒതുങ്ങിപ്പോകുന്നത് ഒരുപാട് കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അയൽവാസികളായാലും ഒരുപാട് പേരങ്ങനെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഈ ഒരു തീരുമാനം വളരെയധികം ഉപയോഗപ്രദമാവുമെന്ന് കരുതുന്നു. വളരെയധികം സന്തോഷം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കിയതിൽ വളരെ നല്ല ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്. അവർക്ക് അതിൻ്റേതായ 21 വയസ്സിൻ്റേതായ പക്വതയും എല്ലതും എത്തിയതിന് ശേഷം മതി അവരുടെ വിവാഹം. അത് ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു തീരുമാനം തന്നെയാണ്. എൻ്റെ മോള് 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. 20 വയസ്സായി. എൻ്റെ മോളെ നേരെ ഒരു ഫ്രണ്ട്സാണ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത്. മോളെ ഒപ്പമുള്ളതാണ്. 20 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി വീട്ടിലെത്തി. ഇപ്പോൾ എൻ്റെ മോളോട് തന്നെ ആ കുട്ടി സങ്കടം പറയുമ്പോൾ അത്രയും ഒരു പഠിക്കാനുള്ള ചാൻസ് കഴിഞ്ഞു എന്നാണ് ആ കുട്ടി പറയുന്നത്. അതായത് മെൻ്റലി ആകെ ടെൻഷനായ അവസ്ഥയിൽ ഇനി പഠിക്കാനുള്ള ആ ഒരു മൂടല്ല. അതായത് ഇപ്പോഴത്തെ അവസ്ഥ മൂക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് പഠിക്കാനുള്ള മൂടല്ല. അതുകൊണ്ട് ഒരു 21 വയസ്സ് കഴിഞ്ഞിട്ട് ആ പ്രായത്തേക്ക് ആ ഒരു അവസ്ഥയ്ക്ക് കടന്നാൽ മതി. കുടുംബം പ്രാരാബ്ദം അതിക്കൊക്കെ ഒരു 21 വയസ്സായിട്ട് കഴിഞ്ഞിട്ട് കടക്കുകയാണ് നല്ലത്. ഒരാൾ ഇന്ത്യയിലെ നിയമപ്രകാരം മേജർ ആവുന്നത് 18-ാം വയസ്സിലാണ്. അപ്പോൾ 18-ാം വയസ്സിൽ ആണായാലും ഗേളായാലും അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കുന്നതിൽ ഇവിടുത്തെ ഗവൺമെൻറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒന്നുമല്ല
തീരുമാനം എടുക്കേണ്ടത്. 18 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പക്വതക്കനുസരിച്ച് ആ കുട്ടിയും അവരുടെ പാരൻസും ഒരു തീരുമാനം എടുക്കട്ടെ. അത് 19-ാമത്തെ വയസ്സിലോ 21-ാമത്തെ വയസ്സിലോ 22-ാമത്തെ വയസ്സിലോ ആ ഒരു തീരുമാനം പാരൻസിൻ്റേതാവണം. അല്ലാതെ നമ്മുടെ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ നിർദ്ദേശിക്കുന്ന ഒരു സമയത്ത് എന്നാൽ 21 വയസ്സായി എന്നാൽ കല്യാണം നടത്താം എന്നുള്ള രീതിയിലാവരുത്. 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പാരൻസും കുട്ടികളും ഇരുന്ന് സംസാരിച്ചിട്ട് തീരുമാനം എടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നത്. നമ്മളിപ്പോൾ കുറച്ച് ആളുകളുടെ അഭിപ്രായം കേട്ടു, അതുപോലെ തന്നെ കുറേ വിദ്യാർത്ഥികളും മറ്റൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ 21-നോട് യോജിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. നമ്മളും ഓക്കെ അതിനോട് യോജിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ഏജ് എന്നുള്ളത് ജസ്റ്റ് ഒരു നമ്പർ പോലെയാണ്. ചിലപ്പോൾ 18 നമുക്ക് സമ്മതിക്കേണ്ട ഒരവസ്ഥയായിട്ട് വന്നേക്കാം. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒട്ടുമിക്ക ഫാമിലി അല്ലേ ദാരിദ്ര്യരേഖ താഴെയുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഈ ഏജ് അതിനെ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ബാക്കി അങ്ങോട്ട് ഇപ്പോൾ 18 ആയിക്കോട്ടെ 21 ആയിക്കോട്ടെ ഈ 21 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമ്മളുടെ ഗവൺമെൻറ് തയ്യാറാണോ? അല്ലെങ്കിൽ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ കൊടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നീക്കം എന്താണ്? അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിനല്ലേ അതിന് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിലുള്ള ഇൻകം സോഴ്സസ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചില സാഹചര്യത്തിൽ ആ ഫാമിലീസിന് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് വരെ ചിലപ്പോൾ നല്ലൊരു ആലോചന വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു കപ്പിൾ അല്ലേ ഒരു ഹസ്ബൻഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വിവാഹത്തോടായിരിക്കും കൂടുതലായിട്ട് താല്പര്യം. കാരണം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്, തനിക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന ഒരു ഹസ്ബൻഡ്, അല്ലെങ്കിൽ തനിക്ക് ജോലിക്കല്ലേ സ്യൂട്ടബിളായിട്ടുള്ള ഹസ്ബൻഡ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. 21 ആയിക്കോട്ടെ 18 ആയിക്കോട്ടെ 21 ആയി കഴിഞ്ഞ് എന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഇവരെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ജോബിന് വിടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? അതുപോലെ തന്നെയാണ് ഈ 18 കഴിഞ്ഞാലും. സോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ഏജിനേക്കാൾ ഉപരി ഈ ഒരു നമ്മളുടെ ഈ ഒരു സമൂഹത്തിലുള്ള ആ ഒരു പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാലും ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു ജോബ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അവരുടെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും അല്ലെങ്കിൽ അതിനുള്ളൊരു സംരക്ഷണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, മറ്റു വിശേഷങ്ങളുമായി നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു.